ഓം ശാന്തി. എല്ലാവർക്കും പുതുവത്സര ആശംസകൾ. 2021 എല്ലാവർക്കും സന്തോഷപ്രദമായ ദിനങ്ങളായിരിക്കട്ടെ. ഈ പുതുവത്സരത്തിൽ ഭഗവാൻ ഇന്ന് നമുക്ക് നൽകുന്ന വരദാനം, തൻ്റെ ഏകാഗ്ര സ്വരൂപത്തിലൂടെ സൂക്ഷ്മശക്തിയുടെ ലീലയുടെ അനുഭവം ചെയ്യുന്ന അന്തർമുഖിയായി ഭവിക്കട്ടെ. ഭഗവാൻ ഏകാഗ്രതയുടെ അഭ്യാസത്തെക്കുറിച്ചാണ് പറയുന്നത്. ഏകാഗ്രത, ഒന്നിലേക്ക് മാത്രം നമ്മുടെ മനസ്സും ബുദ്ധിയും സമർപ്പണം, അതിനല്ലേ ഏകാഗ്രത എന്ന് പറയുക. അപ്പോൾ ആത്മീയ അഭ്യാസം അല്ലെങ്കിൽ ആത്മീയത എന്ന് പറഞ്ഞ സൂക്ഷ്മമായ കാര്യങ്ങളുടെ അനുഭവം ചെയ്യലാണ് അല്ലെ. ആത്മീയതയിൽ കൂടെ മാത്രമാണ് നമുക്ക് സൂക്ഷ്മതയുടെ അനുഭവം ചെയ്യാൻ കഴിയും. അപ്പം അങ്ങനെ അനുഭവം ചെയ്യുന്ന അന്തർമുഖിയായി തീരാൻ നമുക്കെന്ത് ചെയ്യണം? ഭഗവാൻ അതിനെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ഏകാഗ്രതയുടെ ആധാരം അന്തർമുഖതയാണ്. ആരാണോ അന്തർമുഖികൾ, അവർ ഉള്ളിൻ്റെ ഉള്ളിൽ സൂക്ഷ്മശക്തികളുടെ ലീലകളുടെ അനുഭവം ചെയ്യും. ഒരു സൂക്ഷ്മമായ ശക്തിയുടെ അനുഭവം എക്സ്പീരിയൻസ് ചെയ്യാൻ അവർക്ക് സാധിക്കും. കാരണം അന്തർമുഖിക്ക് മാത്രമേ, ഏകാഗ്രതയുടെ അഭ്യാസം ചെയ്യുന്നവർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ ആത്മാക്കളെ ആഹ്വാനം ചെയ്യാം, ആത്മാക്കളുമായി ആത്മീയ സംഭാഷണം ചെയ്യുക, ആത്മാക്കളുടെ സ്വഭാവ സംസ്കാരങ്ങളുടെ പരിവർത്തനം ചെയ്യുക, ബാബയുമായി കണക്ഷൻ വയ്ക്കുക, ബാബയുമായിട്ട് ബന്ധപ്പെടുക, ഇങ്ങനെയെല്ലാം, അങ്ങനെ ആത്മാക്കളുടെ ലോകത്തിൽ ആത്മീയ സേവനം ചെയ്യാൻ വേണ്ടി ഏകാഗ്രതയുടെ ശക്തി വർദ്ധിപ്പിക്കും. കാരണം ഏകാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആത്മാക്കളെ ആഹ്വാനം ചെയ്യുക, ആത്മാക്കളുമായിട്ട് നമുക്ക് ആത്മീയ സംഭാഷണം നടത്താൻ പറ്റുക, ബാബയുമായിട്ട് കണക്ഷൻ വയ്ക്കാൻ പറ്റുക, ആത്മാക്കളുടെ സ്വഭാവ സംസ്കാരങ്ങളെ പരിവർത്തനം ചെയ്യാൻ കഴിയുക, ഇതെല്ലാം ഏകാഗ്രതയുടെ ശക്തി കൊണ്ട് മാത്രമേ സാധിക്കൂ. ഇതിലൂടെയാണ് സർവതരത്തിലുള്ള വിഘ്നങ്ങളും സ്വതവേ സമാപ്തമാക്കുക. അതിനാൽ ഏകാഗ്രതയുടെ ശക്തി വർദ്ധിപ്പിച്ച് നമ്മുടെ സൂക്ഷ്മ ശക്തികളുടെ അനുഭവം ചെയ്യൂ, അതിന് അന്തർമുഖരായി ഇരിക്കൂ. ഇന്നത്തെ ശ്ലോകൻ: സർവപ്രാപ്തികളെയും സ്വയത്തിൽ ധാരണ ചെയ്ത് വിശ്വമാകുന്ന നാടക സ്റ്റേജിൽ പ്രത്യക്ഷമാകുക തന്നെയാണ് പ്രത്യക്ഷതയുടെ ആധാരം അല്ലേ. നമുക്ക് എന്തെല്ലാം ഭഗവാനിൽ നിന്നും കിട്ടിയിട്ടുള്ള പ്രാപ്തികളുണ്ടോ അത് ധാരണ ചെയ്തുകൊണ്ട് വിശ്വമാകുന്ന നാടക സ്റ്റേജിൽ നമ്മൾ പ്രത്യക്ഷമാകുക. അപ്പോഴാണ് നമുക്ക് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയും. എനിക്ക് ഭഗവാനിൽ നിന്നും കിട്ടി, ഭഗവാൻ എനിക്ക് തരുന്നുണ്ട് അല്ലേ, ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താൻ അവിടെ അപ്പോഴേ സാധിക്കും, നമ്മളത് വിശ്വത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുമ്പോൾ. ഭഗവാന്റെ ഇന്നത്തെ വരദാനം ശ്ലോകനും നമുക്ക് സ്മൃതിയിൽ വയ്ക്കാം. എല്ലാവർക്കും വീണ്ടും പുതുവത്സര ആശംസകൾ. ഓം ശാന്തി.